ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വന്നിട്ടുണ്ട്, നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ അമ്പഴങ്ങ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാടൻ ഒരു അച്ചാറാണ്. ഇത് അമ്പഴങ്ങയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച അമ്പഴങ്ങ കേട്ടോ. ഇപ്പൊ രണ്ട് ദിവസമായിട്ട് നിർത്താതെ മഴ പെയ്യുന്നതുകൊണ്ട് അതൊക്കെ പൊഴിഞ്ഞു വീഴുന്നുണ്ട്. അപ്പൊ അതിന് നല്ല അമ്പഴങ്ങൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിന്ന് അച്ചാറുണ്ടാക്കാം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അമ്പഴങ്ങ ഞാൻ അതേ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് മുറിക്കാം കേട്ടോ. നീളത്തിലോ അല്ലെങ്കിൽ നമ്മൾ മാങ്ങ അച്ചാറിടുന്ന പോലെ ചെറിയ കുഞ്ഞു പീസസായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഞാൻ തയ്യാറാക്കുന്നത് ഇതിനകത്തേക്ക് തന്നെ പൊടികൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അച്ചാർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അച്ചാറിന് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് മുളകുപൊടിയാണ്. ഞാൻ ഏകദേശം 2-2.5 സ്പൂൺ മുളകുപൊടി ചേർക്കുന്നുണ്ട്. എത്രയും മുളകുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം കേട്ടോ, ഓപ്ഷണലാണ്. അല്ല, വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വിനാഗിരി ചേർക്കുന്നെങ്കിൽ നമ്മൾ ആപ്പിൾ സോഡ വിനീഗർ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ആ ഉപ്പും ഈ പൊടിയൊക്കെ നന്നായിട്ട് അച്ചാറിലോട്ട് അല്ലെങ്കിൽ അമ്പഴങ്ങയിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മളൊരു 5-10 മിനിറ്റോളം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പുരട്ടി വെച്ചേക്കുവാണല്ലോ. ഇനി നമുക്ക് അതൊന്ന് കടുവറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ചേർക്കാം. പിന്നെ കറിവേപ്പില. അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു നുടം വെളുത്തുള്ളിയാണ് കേട്ടോ ഇത്. ഏകദേശം ഒരു മീഡിയം സൈസ് വെളുത്തുള്ളിയാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ഇനി നമ്മുടെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അമ്പഴങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെള്ള ഗ്രേവി വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ അച്ചാർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് തിളച്ചു പോകരുത്, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇതൊക്കെ വെന്ത് പോയാലും വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി നമുക്ക്. ഒരുപാടൊന്ന് തിളച്ച് പോകണ്ട. പിന്നെ ഈ അച്ചാറൊക്കെ എപ്പോഴും നമ്മൾ തലേ ദിവസം ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. ആ കറിയിലാകെ ആ നമ്മുടെ അച്ചാറിനകത്ത് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വരണമെങ്കിൽ ഒരു ദിവസം നേരത്തെ വെക്കുന്നതായിരിക്കും നല്ലത്. ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ അമ്പഴങ്ങ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുന്ന കേട്ടോ ടേസ്റ്റ്. അപ്പം തന്നെ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം ഇരുന്ന് ആ മസാലയൊക്കെ നന്നായിട്ട് അതിനകത്ത് പിടിച്ച് വരുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ അമ്പഴങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.